മഫിൻ എന്ന് കേട്ടില്ലേ, നമ്മൾ കഫേസിലോ അല്ലെങ്കിൽ നല്ല ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ മഫിൻ എന്ന് പറഞ്ഞാൽ. ഒറിജിനൽ മഫിനും കപ്പ് കേക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കപ്പ് കേക്ക്സ് പൊതുവെ കാണാൻ കപ്പിൽ ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ ഭയങ്കര സ്പോഞ്ച് ആയിരിക്കും. പക്ഷെ മഫിൻ അങ്ങനെയല്ല, കുറച്ച് കനം ഉണ്ടാവും, ക്ലംബിനെസ് ഉണ്ടാവും, അതായത് കുറച്ച് കട്ട പിടിച്ച നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു സംഭവമായിരിക്കും. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബനാന മഫിനാണ്, ബ്ലൂബെറി മഫിൻ അല്ല. അപ്പം നിങ്ങൾക്ക് അതും ഉണ്ടാക്കാം. ബനാന മഫിൻ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ പഴം നമ്മൾ ഉടച്ച് അതിലേക്ക് പഞ്ചസാര, മുട്ട, ഓയിൽ, വൺ ലെസൻസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ വെറ്റിംഗ് ഗ്രൈൻഡർ റെഡി ആവും. ഇനി വെറ്റിംഗ് ഗ്രൈൻഡിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആവണം. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനമാണ് മൈദ. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നേരിട്ട് വെറ്റിംഗ് ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇനി ഓവനിലാണ് ഇത് ശരിക്കും ബേക്ക് ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങൾക്ക് കുക്കറേ ഉള്ളെങ്കിലും പ്രഷർ കുക്കറിൽ നമുക്ക് ഇത് ബേക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ട ഒരു പാത്രമാണ്, ആ പാത്രം നമ്മൾ എടുത്തത് പേപ്പർ കപ്പാണ്. ആ പേപ്പർ കപ്പിലേക്ക് നമ്മുടെ മാവ് ഒരു അരഭാഗമേ ഒഴിക്കണുള്ളൂ, കാരണം പൊന്തി വരാൻ സാധ്യതയുണ്ട്. ഇനി അത് റേസ് ചെയ്ത ഒരു കുക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ പാത്രം വെച്ച്, അതായത് നമ്മുടെ കപ്പുകൾ വെച്ച് മൂടി വെച്ച് 20 മുതൽ 30 മിനിറ്റ് വരെ പോകണമെങ്കിൽ ബേക്ക് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. സംഭവമൊക്കെ കിട്ടില്ല, അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ കറക്റ്റ് വേവാണ്, പക്ഷെ ഒന്നും കൂടി ബ്രൗൺ ആവാമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ എടുത്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ സെയിം മാവ് ഞാൻ ഓവനിൽ വെച്ച് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഏകദേശം ഇങ്ങനെയാണ്. അതിൻ്റെ ഓവനിൽ വെച്ചപ്പോൾ ഉണ്ടായ ഡിഫറൻസും കുക്കറിൽ വെച്ചുണ്ടായ ഡിഫറൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പുറത്തൊക്കെ നല്ല കറക്റ്റ് എന്താ പറയുക, ബ്രൗൺ ആയിട്ടുണ്ട്. ഉള്ളൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് കൺസിസ്റ്റൻസി. കുക്കറിലായതുകൊണ്ട് കുറച്ചുകൂടി നേരം വെക്കണമായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.